Hi friends, Assalamualaikum. Welcome back to Sali's Kitchen. Nammada innathe recipe nu parayunnathine valare tasty aayittulla recipe aanu. Ellarum video full aayittu kandittu try cheythu nokkanam. Cheyyathavarundengil try cheythu nokkanam. Nalla taste aanu. Pinne idu nu parayunnathu snack aayitto alle breakfast aayitto ellengil lunch aayitto dinner aayitto engane venengil namukku kaikkan pattum. Kaaranam ella samayathum kaikkan pattuna tarathilulla oru food thanneyanu idu. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയാനെങ്കിൽ നമ്മൾ സ്നാക്ക് ആയിട്ട് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് തയ്യാറാക്കിയാൽ മതി ഒന്നോ രണ്ടോ ഒരാൾക്ക് കഴിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയാൽ മതി അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാം ലഞ്ചിനാണെങ്കിൽ അങ്ങനെ ഡിന്നറിനാണെങ്കിൽ അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താമെന്നല്ലാണ്ട് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് തയ്യാറാക്കാൻ കുറച്ച് ടൈം പിടിക്കും പക്ഷേങ്കിൽ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് കഴിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് നമ്മൾ ലഞ്ച് ബോക്സ് കൊടുക്കുന്ന സംഭവം കറികളൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ ഇലയുടെയും അതുപോലെ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ അരിയുടെ മാവ് തയ്യാറാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അരിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കണം പക്ഷേ ഇത് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ അരിമാവിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ ചെറുകിയുടെ അളവ് 3 ടേബിൾ സ്പൂണിൽ കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം 3 to 5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളിയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകമാണ് ഇതുപോലെ വലിയ ജീരകം ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു അരിമാവിനുണ്ടാവുക അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് 2 ചെറിയ സ്പൂണ് വലിയ ജീരകം ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്നാലും കുറച്ചുകൂടി ഒന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം വന്നോളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു വലിയ ബൗളിൽ നമുക്ക് ഇതുപോലത്തെ 2 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര തയ്യാറാക്കണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ ആ ഒരു മെത്തേഡ് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 വലിയ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ 240 ml കപ്പിലാണെങ്കിൽ 2.5 കപ്പ് അരിപ്പൊടി ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വറുത്തിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പൊടിയാണ് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അതേ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു വലിയ കപ്പിൽ 2 കപ്പ് എടുത്ത ഈ ഒരു അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1.5 കപ്പും കുറച്ച് അധികമായിട്ട് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടാവും പക്ഷേ എല്ലാം ഒന്നിച്ച് ചേർക്കേണ്ട അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല കാരണം നല്ല തിളച്ച വെള്ളം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഞാനത് അളന്നിട്ടില്ല ഞാൻ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ അല്പം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ ആ ഒരു കുഴക്കട്ടൊക്കെ തയ്യാറാക്കില്ല അരി അരച്ചിട്ട് നമ്മൾ കുഴക്കട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് പക്ഷേ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കേണ്ട ഒരു ഇത്തിരിയും കൂടി കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നോക്കാം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുണ്ടോ ആ ഒരു നമുക്ക് കൈകൊണ്ട് ഷേപ്പാകുന്ന തരത്തിലായിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഷേപ്പാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇത്രയും സമയം ഒന്ന് സ്പൂണ് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ചൂടോടെയാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കൈകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചങ്ങ് ചൂടൊന്ന് പോയി കിട്ടും ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട നമ്മളതൊന്ന് ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചൂടൊന്ന് പോയിട്ടുണ്ടാകും പിന്നെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാണെങ്കിൽ ആ സമയത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇതുപോലത്തെ പരുവത്തിലാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ഇതായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട ഇതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകൊണ്ട് ഇത് അമർത്തുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലങ്ങ് ആയി കിട്ടിക്കോളും പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങ അരപ്പും കൂടി ചേർത്തിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് കറക്റ്റ് ആകും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ കൈകൊണ്ട് ഷേപ്പ് ചെയ്യുന്ന പരുവത്തിലാക്കിയെടുക്കാം
ഇപ്പം നല്ലവണ്ണം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു ഇതായിട്ടില്ല, കുറച്ച് ടൈറ്റിലാണുള്ളത്. പക്ഷെ നമുക്ക് ഈ ഒരു അയങ്ങയുടെ അരപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാൻ ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പം കറക്റ്റാണ്, നമ്മുടെ കൈ കൊണ്ട് നല്ലവണ്ണം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരത്തിലാണുള്ളത്. ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ടയില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. ആറിപ്പോണ്ട. അപ്പം പുറമേ ഒന്ന് ഡ്രൈ ആയ പോലെ കിടക്കും. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ചിക്കൻ്റെതോ ബീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ മീൻ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ മുട്ട ബുർജി തയ്യാറാക്കുന്നില്ലേ, വളരെ എളുപ്പമല്ലേ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ടിയില്ല. അപ്പം നമുക്ക് അത് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പകുതി വഴന്ന് കിട്ടിയാൽ മതിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് പകുതി ഒന്ന് വെന്ത് വരണം, ഒന്ന് ഉടഞ്ഞ് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില എന്ന് പറയുമ്പോൾ വലിയ കറിവേപ്പില ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ അധികം മസാലപ്പൊടിയൊന്നും ചേർക്കാതെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അത് ഞാനൊരു മൂന്ന് മുട്ട, വലിയ മുട്ടയാണ്, മൂന്നെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മുട്ടയുടെ അളവൊക്കെ കൂട്ടാം. ഇപ്പം മൂന്നെണ്ണം മതിയാവും. ഈ ഒരു ഫില്ലിങ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അരിമാവിന് ഇത്രയും ഫില്ലിങ്സ് കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് വലിയ മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് സെൻറ്ററിലായിട്ട് മുട്ട ഒന്ന് ആഡ് ചെയ്തിട്ട് മുട്ട ഒരു കാൽഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കുക. മിക്സായിക്കൊണ്ടേ നിൽക്കുന്നതോറും അത് നന്നായിട്ടൊന്ന് വരന്ന് വരട്ടെ. വറന്ന് വന്ന് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം ഉള്ളിയിൽ ഉപ്പ് ആഡ് ചെയ്ത സമയത്ത് അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടിയില്ല. അതല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇത്രയും വേണ്ടുള്ളൂ ഫില്ലിങ്സിൻ്റെ കാര്യത്തിൽ. ഇത്രയും കാര്യങ്ങൾ മതിയാവും. എന്നേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ടില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നമുക്ക് എത്ര കഴിച്ചാലും ഒരു മടുപ്പ് തരാത്ത രീതിയിൽ നമ്മൾ കുറേ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കൂടെ ഒരു ഇത് വരും. അങ്ങനെ ചിലർക്ക് മസാലപ്പൊടികൾ ഇഷ്ടം ഉണ്ടാവും, അവരാണെങ്കിൽ ആഡ് ചെയ്തോളൂ. എന്നാൽ നോർമലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആ സമയത്ത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പുരട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈ അത്രയും തിന്നായിട്ട് പരത്താം. അപ്പോൾ അരിമാവ് കുറച്ച് തിന്നായിട്ടും നന്നായിട്ട് മസാലയും വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഞാനൊരു ഇതുപോലത്തെ ഒരു മൂന്ന് സ്പൂണ് മസാല വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് ഈ ഒരു കാണിക്കുന്ന ഒരു ഷേപ്പിലാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് മസാല വെച്ചിട്ട് ഇത് കവർ ചെയ്യുന്ന സമയത്ത് വല്ല വിണ്ട് കയറിയതുപോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്യാത്ത പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ആവിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് ഈ ശരിക്കും ഇതങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടി വരാം, ഇങ്ങനെ താനേ ഒരു വിണ്ട് കയറിയ പോലെ വരില്ല. അങ്ങനെ വന്നിട്ട് മസാല പുറത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ലവണ്ണം ഒന്ന് മിനുസാക്കിയിട്ട് നല്ല ഫിനിഷിങ്ങിലൊന്ന് ആക്കിയെടുക്കാം.
ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ആവിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ വേറൊരു വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. എൻ്റെ ഒരു ഇഡ്ഡലി പാത്രം വളരെ ചെറുതാണ്, അപ്പം ഞാനിത് 2 തവണയായിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാനിതുപോലെ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 15 മിനിറ്റ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചൊരു മസാല തയ്യാറാക്കി എടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 15 മിനിറ്റ് അത് ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ സെർവ് ചെയ്യാം. അതെല്ലാം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മസാല തയ്യാറാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിലും പകുതി ഒരളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, അത് ഞാനൊരു 1/2 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഒരു മസാല തയ്യാറാക്കുമ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഈ മസാല കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അത്ര കട്ടിക്ക് വേണ്ട, ഇത്തിരി ഒന്ന് ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. പിന്നെ മൈദ ഒരു 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ, കൂടുതലായിട്ടൊന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു മസാല നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിമാവിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് മൈദ ചേർത്തിട്ടുള്ളത്. ഈ ഒരു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സിൻ്റെ കട്ടി എന്ന് പറയുന്നത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഈ ഒരു ഇത് ഒരു 1/4 ഭാഗം ഫില്ല് ചെയ്യുന്ന തരത്തിൽ മാത്രം ഓയില് ആഡ് ചെയ്താൽ മതിയാകും. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ടയില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 1/4 ഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ തരത്തിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ബാക്കിയൊക്കെ താഴോട്ടേക്ക് പോയതിന് ശേഷം നമുക്കിത് അങ്ങനെ ഇതിലിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, ഒരു നൈസായിട്ട് വളരെ നേരിയ ഒരു കോട്ടിങ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിക്കുള്ള കോട്ടിങ് ഇതിന് ആവശ്യമില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷെ നോർമലായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും ഫ്രൈ ആകേണ്ട കാര്യമില്ല, ഓൾറെഡി അതിൻ്റെ നമ്മുടെ മാവൊക്കെ വെന്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഈ ഒരു മസാല മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു ഓയിലിന്. അപ്പോൾ അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. കറിവേപ്പില നമ്മളൊന്ന് ഒരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ബാക്കി കറിവേപ്പിലയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമത്തത് നമുക്ക് ബാച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. അതും അതിൻ്റെ ഒരു 2 ഇട്ടിട്ട് ഏകദേശം ഒരു 1/2 ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം കറിവേപ്പില വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും കഴിക്കാൻ നമുക്കിത് തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, ഒരു മടുപ്പ് തോന്നാതെ കഴിക്കാൻ തോന്നുന്ന ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.